അപ്പോൾ ഗോവയിൽ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. അതായത് ഒരു ദിവസം നമ്മൾ കറങ്ങി കിടന്നുറങ്ങി ആര്യ റിസോർട്ടിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ റിസോർട്ടിൻ്റെ കുറേ പോസിറ്റീവും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലോ. ഇപ്പോൾ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരണം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നെഗറ്റീവ് പറഞ്ഞുതരാം, കുറച്ചല്ല കുറച്ച് അധികം നെഗറ്റീവ് എനിക്ക് തോന്നി ഇവിടെ. അതായത് പറഞ്ഞല്ല, നമുക്ക് പൂള് ശരിക്കും പൂളിൻ്റെ ടൈം തൊട്ട് തുടങ്ങാം. പൂളിൻ്റെ ടൈം രാവിലെ 7 മണി തൊട്ട് രാത്രി 7 മണി വരെ. അപ്പോൾ നമ്മൾ രാവിലെ ഗോവയിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബീച്ചിലൊക്കെ വൈകുന്നേരം നമ്മൾ ബീച്ചിലായിരിക്കുമല്ലോ. ബീച്ചിൽ നമ്മൾ ഒരു 6:30 ഒക്കെ നമ്മൾ ബീച്ചിൽ കറങ്ങി 6:30 നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. 6:30 കഴിയുമ്പോൾ പോലീസുകാർ നമ്മളെ വിളിച്ച് കയറ്റും. അത് കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാലും 7 മണി കഴിയും. അപ്പോൾ ഇവിടുത്തെ പൂളിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ വൈകിട്ട് രാത്രി 7 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് എത്ര രാത്രിയായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പൂളിൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല. പൂളിലപ്പോൾ ഇറങ്ങാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ രാവിലെ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ്, അതായത് രാവിലെ 7 മണിക്ക് ശേഷം ഇറങ്ങാം. അപ്പോൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ധൃതിക്ക് നിൽക്കുന്ന സമയത്ത് ആ ഒരു പീക്ക് ടൈമിൽ വന്ന് ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ചെയ്യാനാണ് ഈ പൂള് പറ്റുള്ളൂ. അല്ലാണ്ട് റിസോർട്ടിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ പൊലിമ കാണിക്കാൻ വേണ്ടി പൂളിൽ നിന്ന് ഉൾപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് രാത്രി ഒരു ഉപകാരമില്ല. പിന്നെ നമ്മൾ ഇവിടെ റൂം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡ്രീം ഗോവ എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് പാക്കേജ് എടുത്തു തന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഹോട്ടലായിട്ട് അവർക്ക് ടൈ അപ്പ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സ് ആണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് അയച്ചു തന്നായിരുന്നു. ഫോട്ടോസൊക്കെ നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു. ഒറിജിനൽ ഫോട്ടോ ഇവിടെയുള്ള റൂമുകളുടെയും കാര്യങ്ങളുടെ ഫോട്ടോ തന്നെയാണ്, കോറിഡോറിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെയാണ് ഇവർ അയച്ച് തന്നേക്കുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഷോക്കാണ്, കുറച്ചല്ല കുറച്ച് അധികം ഷോക്കാണ്. കുളിമുറിയിൽ വെള്ളമില്ല, രണ്ട് പ്രാവശ്യം പറയുമ്പോഴാണ് വെള്ളം അടിക്കുക. പിന്നെ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും വെള്ളം തീരും, പിന്നെയും പറയണം. ഇപ്പോൾ ഞങ്ങൾ വെളുപ്പിന് 2 മണിക്കാണ് കറക്കം കഴിഞ്ഞ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ സമയത്ത് കുളിക്കാൻ വെള്ളമില്ല. അപ്പോൾ ആ സമയത്ത് അവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം അടിക്കാൻ അവസ്ഥ വന്നു. അങ്ങനെ കുറേ നെഗറ്റീവ്. പിന്നെ നമ്മൾ 8 പേരുണ്ട്. അപ്പോൾ 8 പേർക്ക് 2 റൂമാണ് ഇവർ സജസ്റ്റ് ചെയ്തത്. ആ 2 റൂമിൽ അപ്പോൾ ഒരു റൂമിൽ 4 പേര് വെച്ച് അങ്ങനെയാണ് നമുക്ക് 2 റൂമായിട്ട് തന്നത്. അപ്പോൾ ഒരു ബെഡ് ഓൾറെഡി വലിയ ബെഡ് കട്ടിലൊക്കെ ഉണ്ട്, താഴത്തെ ഒരു വലിയ ബെഡ് വിട്ടിട്ടുണ്ട്. പക്ഷേ പില്ലോ ആകെ 2 എണ്ണം ഉള്ളൂ. 2 പില്ലോ കൂടി വേണം, അതായത് 4 പേർക്ക് 4 പില്ലോ വേണമല്ലോ. 2 പില്ലോ കൂടി വേണമെന്ന് പറയുമ്പോൾ അവർ അതിന് അത്ര ഉള്ളൂ, ഇത്ര പില്ല് തരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയണത്. പിന്നെ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ റൂം എടുത്ത് കയറി കഴിഞ്ഞാൽ 3 ദിവസത്തേക്കാണ് റൂം എടുത്തേക്കണേ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ റൂം ക്ലീൻ ചെയ്യുള്ളൂ. അതുവരെ നിങ്ങൾ വൃത്തി കേടാക്കാണ്ട് നമ്മൾ തന്നെ നോക്കണം. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് 3 ദിവസം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ ആളെ വിടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പെരുമാറണം. അതായത് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾ വന്നത് ഇവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് നമുക്ക് തോന്നണം. അപ്പോൾ നമ്മൾ ബാച്ചിലേഴ്സ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലാണോ ആര്യ റിസോർട്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാണുമ്പോൾ വൈബൊക്കെ അടിപൊളിയാണ്, കണ്ടാ പുറകിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് രാത്രി എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റൂം ഞാൻ കാണിച്ചിട്ടാണ് റൂമിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ, അതായത് നമ്മൾ 8 പേരുണ്ടെങ്കിൽ 8 പേരും സാറ്റിസ്ഫൈഡ് അല്ല, എല്ലാവരും ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ കോറിഡോറും പാസഞ്ചും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ റൂമിലേക്ക് കയറുമ്പോഴാണ് പ്രശ്നം. AC ഒക്കെ റൂമിലുണ്ടെന്നേ ഉള്ളൂ, പഴയതാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ എടുക്കും ഒന്ന് റൂമും തണുത്ത് കിട്ടാൻ. പിന്നെ ഒറ്റ സ്റ്റാഫ് പോലും ഒരു ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു റെസ്പോൺസ് ഇല്ല. നമ്മൾ പറഞ്ഞ് നമ്മൾ തന്നെ മടുക്കും. പിന്നെ സ്മെല്ലി, റൂമിലൊരു സ്മെല്ലുണ്ട്. അതായത് ബാത്റൂമിലെ എക്സോസ്റ്റ് ഫാനോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് ഇവിടെ ഉണ്ട്. പിന്നെ ബാത്റൂമിലെ അഴുക്ക്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ആരും ഈ റൂം ബുക്ക് ചെയ്യില്ല. എത്ര റേറ്റ് കുറവിൽ തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ആരും അത്ര ബുക്ക് ചെയ്യില്ല. അത്ര അതാണ് ഈ റൂമിൻ്റെ അവസ്ഥ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ നേരിട്ട് ആരും കാണാൻ വരുന്നില്ലെന്ന് എനിക്ക് തോന്നണം. കാര്യം ഇത് പാക്കേജിന് വേണ്ടിയും അതുപോലെ ഓയോ റൂംസിനൊക്കെ വേണ്ടിയുള്ള സെറ്റപ്പാണെന്ന് തോന്നാം. നേരിട്ട് ആരും ഇവിടെ വരാറില്ല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിൻ്റെ ബോർഡ് പുറത്ത് കാണിക്കുന്നുണ്ട്, അവിടെ ഫോൺ നമ്പർ കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ കാണിക്കാം. അത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ റിസോർട്ടിലേക്ക് കണക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി ഇവരുടെ റിസോർട്ട് കണ്ടുപിടിച്ച് ആ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ പോകുന്നത് ഓയോ റൂംസിലേക്കാണ്. അപ്പോൾ ഇവർക്ക് നേരിട്ടുള്ള ഇടപാടുകളൊന്നുമില്ല. ഇതുപോലെ റൂം നേരിട്ട് കാണിക്കാതെയും ബാക്കി പാക്കേജ് വഴിയൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വന്നവനൊക്കെ ഇവിടെ പെട്ടും പോകും, അതാണ് അവസ്ഥ. അടുത്ത റൂമിലേക്ക് വന്നാൽ കണ്ട, അപ്പോൾ എക്സ്ട്രാ ബെഡിൻ്റെ അവസ്ഥ കണ്ട, അത്ര കട്ടിയേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു കട്ടി ഒരു പുതപ്പ് വന്നാൽ തീരാവുന്ന അത്ര കട്ടിയുള്ളൂ ആ ബെഡിനും. പിന്നെ ഗ്ലാസ് ടേബിളൊക്കെ ഉണ്ടായത് പൊട്ടി തറന്ന് നമ്മൾ രണ്ടാമത് പറഞ്ഞ് മാറ്റിച്ചതാണ്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ റിസോർട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നമുക്ക് പാക്കേജ് എടുത്തുന്ന ഡ്രീം ഗോവയ്ക്കും ഇതിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി കാണിക്കണം. കാര്യം നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് എക്സ്ട്രാ പില്ലോ കിട്ടിയില്ല എന്ന് പറഞ്ഞാണ്. രണ്ടാമത്തെ ദിവസമായിട്ടും അത് മേടിച്ച ഒരാൾ ഉത്തരവാദിത്തം അവർ കാണിച്ചില്ല. നമുക്ക് എക്സ്ട്രാ പില്ലോ കിട്ടിയില്ലെന്ന് മാത്രമല്ല, എക്സ്ട്രാ ബെഡിൽ ഒരു പുതപ്പ് പോലും ഇല്ലാണ്ടാണ് ആൾക്കാർ കിടന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ ദിവസവും നമുക്ക് റിസോർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ദിവസത്തൊക്കെ അതേ കൂടി ഒന്ന് കേട്ടേക്കാം കേട്ടോ. അപ്പോൾ ഗോവയിൽ നമ്മുടെ 3-ാമത്തെ ദിവസമാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റേക്കാണ്. അതിപ്പോൾ രാവിലെ 9:30 കഴിയും. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടായിരുന്നു. അതായത് നമ്മൾ ഇവിടെ നമ്മുടെ റൂമിൽ തന്നെ നമ്മുടെ ആര്യ റിസോർട്ടിൽ തന്നെ നമ്മൾ താമസിച്ചപ്പോൾ കുറച്ച് പാലക്കാട് നിന്ന് കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. പരിചയപ്പെട്ടത് പറയുകയാണെങ്കിൽ രസമാണ്. കാര്യം നമ്മൾ റിസപ്ഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ റിസപ്ഷൻ തന്നെയാണ്, നമ്മുടെ താഴെ കാണാതാണ് റിസപ്ഷൻ. അവിടെ നമ്മൾ ഇന്നലെ രാത്രി നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഒരു പയ്യൻ ചെറിയ പയ്യൻ വന്നിട്ട് ചോദിച്ചു ഒരു ചൂല് തരുമോ എന്ന് ചോദിച്ചു. അവൻ തമിഴിലാണ് ചോദിച്ചത്.
അപ്പൊ അവര് റിസപ്ഷനിലിരിക്കുന്നവര് അറിയാത്ത എന്താണ് മനസ്സിലാവാത്ത പോലെ മലയാളിയല്ലേ നിനക്ക് മലയാളത്തിൽ പറഞ്ഞുകൂടാന്ന് ചോദിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ ചോദിച്ചു. അപ്പൊ ഞാൻ ഇടപെട്ടു മലയാളത്തിൽ പറഞ്ഞു പോവാൻ മലയാളത്തിൽ ചൂലി ചോദിച്ചു. അപ്പൊ എന്തിനാ ചൂലി? അപ്പൊ പറഞ്ഞാൽ അടിക്കാനാണ്, റൂം ക്ലീൻ ചെയ്യാനാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് എത്രാമത്തെ റൂമാണ്, റൂം നമ്പർ എത്രയാണ്, എന്തിനാണ്, പിന്നെ വെറുതെ ഓരോരോ ചോദ്യങ്ങൾ. അപ്പൊ ഞാൻ അതിൽ ഇടപെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു ചൂലി ചോദിക്കുമ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യമുണ്ട്, ആ ചൂല അങ്ങോട്ട് കൊടുത്തൂടെ, കാര്യം നിങ്ങളാ ക്ലീൻ ചെയ്യില്ല, കാര്യം ഇവർ ക്ലീൻ ചെയ്യില്ല എന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പൊ അവര് പറഞ്ഞാണ് ഇവർ കുറെ ചോദ്യം ചോദിക്കുമ്പോൾ പൊക്കോളൂലോ, അപ്പൊ പിന്നെ നമുക്കും പണികൾ പോയല്ല എന്നാണ് റിസപ്ഷനിൽ ഇരിക്കണവൻ പറഞ്ഞത്. അതായത് അവരും ചെയ്യില്ല, ചെയ്യിക്കാൻ വന്നവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ല. അതായത് ഇവർക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കിടക്കാൻ വേണ്ടിയാണ് രാത്രി ചൂലി ചോദിച്ചത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവരെ പരിചയപ്പെട്ടത് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഹോട്ടലിന്റെ റിവ്യൂ, റിസോർട്ടിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആർക്കും നല്ലത് പറയാനില്ല അവരുടെ കൂടെ വന്നേക്കണം. അതായത് ഒരു 10-12 ആൾക്കാരുണ്ടായി. അപ്പൊ അവർക്ക് ആർക്കും നല്ലത് പറയാനില്ല. അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയാണ് കാണുന്നത്. അപ്പൊ രാത്രി കണ്ടപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു, ഫോണിൽ ചാർജ് ഉണ്ടായില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. പിന്നെ രാത്രിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എപ്പോഴാണ് പോണേ, 10 മണിക്ക് പോകുള്ളൂ, അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം. കാര്യം ഞങ്ങളാരും ഞങ്ങളുടെ കൂടെ വന്നേക്കാൻ 8 പേരും സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങളും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വെച്ചാൽ ആളുകൾ അറിയട്ടെ ഇങ്ങനൊരു സംഭവം ഇതിന്റെ പിന്നിൽ. അതായത് നമ്മൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ നെഗറ്റീവ് വരും, നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറയും. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാധ്യത ഒന്നുമില്ല. ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അടുത്ത നമ്മൾ കെണിയപ്പെട്ട പോലെ തന്നെ അടുത്ത ആളും വന്നിട്ട് റൂം ബുക്ക് ചെയ്യും, അവനും കെണിയപ്പെടും, അവരും ഇതുപോലെ ഇവരെ കുറെ കുറ്റം പറയും. അപ്പൊ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ടൂർ ട്രാവൽ ഏജൻസിയും ഈ റിസോർട്ടുകാരെ കുറ്റം പറയും, ശരിയാണല്ലോ അവര് കുറെ നാളായിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതും പറയും. അങ്ങനെ അങ്ങനെ അവര് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹോട്ടലിനെ കുറ്റം പറയും. പക്ഷേ ഈ ഹോട്ടലിൽ നിർത്തണം, ഇവരുടെ സർവീസ് നമുക്ക് നിർത്തിക്കണം എന്നൊക്കെ പറയും, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ ഇതേ ഹോട്ടലിൽ അപ്പോഴും അവർക്ക് ടൈപ്പ് ഉണ്ടാവും. അതായത് ഇവർക്ക് ഏറ്റവും കുറവിൽ ഏത് സ്ഥലത്ത് കിട്ടണോ അത് അവർ പിടിച്ചുക്കല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ മറ്റേ പാലക്കാടുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്ക് പിന്നെ കിട്ടിയിട്ടോ, അവർ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്, അതാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും റൂമിൽ തിരക്കിനാണ് കുറേ ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരെയും ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നില്ല, നമുക്ക് ഇവിടെ പാലക്കാടുള്ള ഒരു ബ്രോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് റൂമൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ എങ്ങനെയുണ്ടായി. ഫെസിലിറ്റി എന്ന് പറഞ്ഞൊരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ, നല്ല അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ച്, നമ്മളത് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ചോദിച്ച് അതിൻ്റെ ചോദിച്ച ഡീറ്റെയിൽ വെച്ചവർ ഫോട്ടോസ് അയച്ചു തന്നു. പക്ഷെ അത് വേറൊരു റിസോർട്ടിൻ്റെ ഫോട്ടോസാണ് അയച്ചു തന്നത്. നമുക്കിപ്പോൾ പൂളായാലും റൂമും കാര്യങ്ങളൊക്കെ വേറൊരു ഇതിൻ്റെ അയച്ചു തന്നു. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ മാറി. അത് നമുക്കത് പക്ഷേ അത് നമുക്കൊരു ഇതന്നെയാണ്, പ്രശ്നം തന്നെയാണ്. പാക്കേജിലാണ് എടുത്തത്, ഞങ്ങൾ 2800 പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നത്, 2800 per head. പക്ഷേ ഫുഡ് അതിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, പിന്നെ ബൈക്ക് നമുക്ക് തരും റൈഡിന്, ഒരു ഗൈഡ് ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു. പക്ഷേ ബൈക്ക് കിട്ടി, അതൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നടക്കില്ല, നമ്മളിവിടെ വരുന്നത് തന്നെ എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ അതെന്തായാലും നമ്മളത് ക്യാൻസൽ ചെയ്തു. പക്ഷേ ബൈക്കിൻ്റെ കാര്യത്തിലൊക്കെ അവർ ഓക്കെ ആയിരുന്നു, പക്ഷേ റൂമ് ഫുഡ് മറ്റുള്ള കാര്യത്തിലൊരു ആവറേജ് ഇവരുള്ളൂ. ഫുഡ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്കത് എന്താ പറയുക, എങ്ങനെ നമുക്കൊരു ചായ കുടിക്കേണ്ട ഒരു ആ ഒരു ഇതേ നമുക്ക് ഇവിടെ ഉള്ളൂ. ചായ കുടിക്കുമ്പോൾ നമ്മൾ എന്താ കഴിക്കുക, ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ ആ ഒരു ഇതേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ അത് കണക്കാക്കാൻ പറ്റില്ല. ഏജൻസി ഞങ്ങളെ ഡ്രീം ഗോവ എന്നുള്ളൊരു ഏജൻസി ആയിരുന്നു, അത് അവരുടെ ഇതിലാണ് ഞങ്ങൾ വന്ന് പാക്കേജ് എടുത്തത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആ ഒരു ആവറേജ് ഇത് ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ നമുക്ക് അത്ര പറയാൻ പറ്റിയ ഒരിതൊന്നും ഇല്ല. അവിടെ ഞങ്ങളൊരു 10 പേര് വന്നു, ഞങ്ങൾക്ക് തരാം എല്ലാവരും പലകളാണ്. ഒരു രണ്ട് റൂം ഒരു റൂമിൽ 5 പേര് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ വീട്. സാറ്റിസ്ഫൈഡ് അല്ല, അതാണ് മെയിൻ. ഈയൊരു ഇതിപ്പോൾ എല്ലാ റിസോർട്ടും അങ്ങനെ ആവണമെന്നില്ല, ഈ ഒരു റിസോർട്ടിൽ നമ്മളൊരു ആവറേജ് സാറ്റിസ്ഫൈഡ് എന്നേ പറയാൻ പറ്റുള്ളൂ, അത്ര ബെറ്റർ അല്ല, അത്ര ഇതാണ്. പിന്നെ സ്വിമ്മിംഗ് പൂള് അവരൊന്നും വന്ന ശേഷം വെള്ളം മാറ്റിയിട്ട് പോലും ഇല്ല. പൂള് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പൂളിൽ വെള്ളം മാറ്റിയിട്ടില്ല, ആ വന്ന അതേ വെള്ളം തന്നെയാണ്. അത് അഴുക്ക് പിടിച്ച് നമുക്ക് ഒരിക്കലും ടൈം നമുക്ക് കാലത്ത് 7 to 7 പക്ഷെ അത് എല്ലാ അവിടെ എല്ലാ റിസോർട്ടിലും സെയിം ആണ്. പക്ഷെ നമുക്കത് കാലത്ത് തന്നെ അത് എൻജോയ് ചെയ്യാനും പോലും വെള്ളം മോശമാണ്, അത് മാറ്റിയിട്ടില്ല അവർ. ഞങ്ങൾ വന്ന ശേഷം ഇതുവരെ അവർ മാറ്റിയിട്ടില്ല വെള്ളം, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് അവിടുത്തെ പൂളിൻ്റെ അവസ്ഥ. പിന്നെ ഫുഡ് ഈ പറഞ്ഞ പോലെ കാര്യമില്ല, അത്ര ഇതല്ല. അതൊക്കെയാണ് ഒരു ആവറേജ്. നമ്മളെ ഒരു ഇത് നോക്കുമ്പോൾ ഈ റിസോർട്ടിന് ഒരു ആവറേജ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ 5 to 2.5 അത്ര നമ്മളൊരു റേറ്റിംഗ് നോക്കുമ്പോൾ ആ ഒരു റേറ്റിംഗ് നമുക്ക് കൊടുക്കാനുള്ള ഇതുള്ളൂ, അത്രേ ഉള്ളൂ. കൊല്ലംകോട് വന്നേക്കണം, നമ്മുടെ ബാർഗളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
അപ്പൊ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി. കാര്യം നമുക്ക് ഞങ്ങളും ഡ്രീം ഗോവയിൽ നിന്ന് തന്നെയാണ് സമയം ബുക്ക് ചെയ്തേക്കണേ, പാക്കേജ് ബുക്ക് ചെയ്തേക്കണേ. അപ്പൊ അവര് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് അതിന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ലഞ്ചും ഡിന്നറും നിങ്ങൾ പല സ്ഥലത്ത് ആയതുകൊണ്ട് നമ്മൾ പല സ്ഥലത്ത് നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയട്ടെ, നമ്മൾ എടുത്തേക്കണ റൂമിൽ നിന്ന്, അതായത് ഈ റിസോർട്ടിൽ നിന്ന് ഒരു 1.5 kilometer ഉള്ളത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സ്ഥലത്തേക്ക് അവർ പറഞ്ഞു. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ 3 kilometer ഉണ്ട്. അപ്പൊ ഞങ്ങൾ കാറാണ് ബുക്ക് ചെയ്തേക്കണെ. അപ്പൊ 2 cars ഉണ്ട് 8 പേർക്ക്. അപ്പൊ ഈ 2 cars 3 kilometer അങ്ങോട്ട് ഓടണം, 3 kilometer തിരിച്ച് റിട്ടേൺ വന്നം, എന്നിട്ട് വേണം നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു എക്സ്പെൻസ് ഞാൻ പറഞ്ഞാണ്. അപ്പൊ നമ്മൾ 2 cars 3 kilometer എന്ന് വെച്ചാൽ നോക്കുമ്പോൾ 12 kilometer ഒരു കാറ് ഓടണം പോലെ. അപ്പൊ ആ 12 kilometer ഓടിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അതായത് 12 kilometer ഒരു കാർ ഓടി തന്നെ പെട്രോൾ എക്സ്പെൻസ് ചിലവാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ. അപ്പൊ ആ പെട്രോളിന്റെ പൈസ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്ര അടുത്തുള്ള കടകളിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കാര്യമുള്ളൂ, ആ സമയവും നമുക്ക് ലാഭമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൂടി, അതായത് ഒരു ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജ് നമുക്ക് തരുമ്പോൾ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി വേണ്ട. നമുക്ക് തൊട്ടടുത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ലെങ്കിൽ രാവിലെ ഒരു ചായ കിട്ടാനോ അതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പൊ അവരോട് നമ്മൾ ഞങ്ങൾ ഇന്ന് ട്രാവൽ ഏജൻസിനോട് സംസാരിച്ചു, ഡ്രീം ഗോവനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും ലോക്കലായിട്ടുള്ള പാക്കേജാണ്, ബേസിക് പാക്കേജാണ്. അപ്പൊ അതിൽ ഇത്ര സൗകര്യങ്ങളേ ഉള്ളൂ എന്ന് അവർ തന്നെ പറഞ്ഞു നമ്മളോട്. പാലക്കാട് ഇവരുടെ ഗ്രൂപ്പിൽ ഇവിടെ രാജേഷിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാജേഷിനാണ് നമ്മൾ ഇന്നലെ രാത്രി സംസാരിച്ചത്. രാവിലെ വന്നപ്പോൾ രാജേഷ് ഉണ്ടായില്ല, രാജേഷ് പുറത്ത് എവിടെ പോയതാണ്. അപ്പൊ രാജേഷിനോട് നമുക്ക് ചോദിക്കട്ടോ. നമ്മള് ഫുഡ് മേടിക്കാനായിട്ട് പുറത്തു പോയതായിരുന്നു. അത് നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊന്നും തികയില്ല, വളരെ കുറവാണ്, പിന്നെ നമുക്ക് പറ്റിയ സംഭവമല്ല. പുറമേന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നു. റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യണതാണ് എല്ലാത്തും കൊണ്ട് നല്ലത്. നമ്മൾ അവിടെ നിന്ന് കയറി വന്ന് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് ചെയ്യാ, പാക്കേജ് ഇടാതെ വരിക, അതാ പരമാവധി നല്ലത്. ഇവിടെ വരുന്ന സമയത്ത് നോക്കുമ്പോ ഹോട്ടല് ആയില്ല, അതപ്പോ ഇവിടെ ഞങ്ങളുടെ റൂമിൽ രണ്ടുപേര് താഴെ കിടക്കുന്നു, ബെഡൊന്നുമില്ല. ബെഡൊന്നുമില്ല, താഴെ ഇട്ട് വെച്ചിരിക്ക. കട്ടിലൊന്നുമില്ല, ബെഡുണ്ട്, കട്ടിലൊന്നുമില്ല. ഇവിടെ വന്ന് റൂമൊക്കെ സെലക്ട് ചെയ്ത് പാക്കേജ് പരമാവധി ഒഴിവാക്കി വരുന്ന നല്ലത്. താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വേറെ റൂം നോക്കാം. ഇത് ബുക്ക് ചെയ്ത് ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒഴിയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പകുതി പൈസ പോയി, 25,000 വന്ന് ഞാൻ പകുതി പൈസ കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് റൂമിന്റെ അവസ്ഥ അല്ലേ. ഫോട്ടോ എടുക്കുമ്പോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ ലൈൻ ഒക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇവിടെ വന്ന് കയറി കഴിയുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അതായത് നമ്മളൊന്നും കാണാതെ ഒരു ട്രാവൽ ഏജൻസിനെ കണ്ണടച്ച് വിശ്വസിച്ച് അവരയച്ച ഫോട്ടോസും കണ്ടിട്ട് നമ്മൾ റൂം ഒന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും കൂടി ഉണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങളോട് ഞങ്ങൾ പറഞ്ഞു പോകണം കേട്ടോ. നമുക്കുണ്ടായ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും കടലയും അതുപോലെ ദോശയും സാമ്പാറും ചട്നിയൊക്കെയാണ്. അപ്പോൾ നമുക്കതിന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു ഹോട്ടലല്ല ഇത്, ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി പാക്കേജുകാർക്ക് കൊടുക്കുന്നതും അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏജൻസി പോലത്തെ സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ ചട്നി വെള്ളം പോലെയാണ്. അപ്പോൾ നമ്മൾ പലരും അതും ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതിന് പകരം ഒരു ഹോട്ടലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പല ഓപ്ഷൻസ് എടുക്കാറുണ്ട്, പല പല സാധനങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാറുണ്ട്. അതൊരു പോരായ്മയായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ, റിസോർട്ടിനെ കുറിച്ചായാലും ഈ ഫുഡിനെ കുറിച്ചായാലും. അപ്പോൾ നിങ്ങൾ ഓഫ് സീസണിലൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്ത് റൂം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓഫ് സീസണിൽ എവിടെ വേണമെങ്കിലും റൂം കിട്ടും. സീസൺ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് അന്വേഷണം പിടിച്ചൊക്കെ വന്ന് ബുക്ക് ചെയ്തിട്ട് നല്ലപോലെ അന്വേഷിച്ചിട്ട് റൂം ബുക്ക് ചെയ്യട്ടോ. ഏറ്റവും ലോക്കൽ പാക്കേജ് എടുക്കാതിരിക്കുക. ലോക്കൽ പാക്കേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണിക്കണം ഈ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും കാണുന്നതുവരെ ബൈ.